Hi dears, BSc Nursing and Paramedical കോഴ്സുകളുടെ രജിസ്ട്രേഷൻ പ്രോസസ് അടുത്ത ആഴ്ച തന്നെ സ്റ്റാർട്ട് ആവുന്നതായിരിക്കും. എൽ ബി എസ്സിൽ നിന്ന് കിട്ടിയിട്ടുള്ള വിവരമാണ്. വരുന്ന മുറയ്ക്ക് തന്നെ നമ്മുടെ ചാനലിലൂടെ അപ്ഡേഷൻസ് ഉണ്ടാകുന്നതായിരിക്കും. കുറേ പേരുടെ സംശയമാണ് അഡ്മിഷൻ സ്റ്റാർട്ട് ആയോ എന്നുള്ളത്. കുട്ടികൾ ആരും ടെൻഷനൊന്നും ആവണ്ട, നമ്മുടെ ചാനലിലൂടെ തന്നെ അപ്ഡേഷൻ നൽകുന്നതാണ്. എന്തൊക്കെയാണ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ തന്നെ വിശദമായി നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ, ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ നിങ്ങൾക്കുണ്ടായിട്ടുള്ള നിരവധി സംശയങ്ങൾക്കുള്ള മറുപടിയാണ്. ഒരുപാട് സംശയങ്ങളുണ്ട് കുട്ടികൾക്ക്, അത് എന്താണെന്ന് നമ്മൾ ക്ലിയർ ആക്കി തരാം. അപ്പൊ നിരവധി കുട്ടികൾക്കുണ്ടായ ഒരു സംശയമാണ്, ഇൻഡെക്സ് മാർക്ക് ഒരുപോലെ ആയാൽ അത് ടൈ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഏത് മാർക്കാണ് കൺസിഡർ ചെയ്യാണ്? പ്ലസ് വണ്ണിന്റെ മാർക്കാണോ, ഇനി പ്ലസ് ടുവിന്റെ മാത്രം മാർക്കാണോ എന്നുള്ളത്. കുട്ടികളെ പ്ലസ് ടുവിന്റെ മാർക്കാണ് കൺസിഡർ ചെയ്യുക. പ്ലസ് ടു എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഇയറിന്റെ മാർക്കാണ് കൺസിഡർ ചെയ്യുക. പലർക്കും ഒരു തെറ്റിദ്ധാരണയാണ് പ്ലസ് ടു എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് വണ്ണും പ്ലസ് ടുവും കൂടി കൂടിയതാണെന്നാണ്. അതല്ല, പ്ലസ് ടുവിന്റെ മാർക്ക് നിങ്ങളുടെ സെക്കൻഡ് ഇയറിന്റെ മാർക്കാണ് പരിഗണിക്കുക. ഓക്കെ, ടൈം ബ്രേക്ക് ചെയ്യാൻ സെക്കൻഡ് ഇയറിന്റെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഇംഗ്ലീഷ് മാർക്കുകളാണ് നോക്കുന്നത്. അതിന്റെ ഓർഡർ എന്താണെന്ന്, അത് ആദ്യം ഏതാണ് കൺസിഡർ ചെയ്യാന്നുള്ളതിന്റെ ഓർഡർ കറക്റ്റ് ആയിട്ട് നമ്മുടെ വീഡിയോയിലൂടെ പറഞ്ഞിട്ടുണ്ട്. എങ്ങനെ നമുക്ക് ഇൻഡെക്സ് മാർക്ക് സെയിം ആയാൽ ടൈ ബ്രേക്ക് ചെയ്യാം, അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നുണ്ട്. നിങ്ങൾ അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ക്ലിയർ ആവുന്നതായിരിക്കും. അതിലൊറ്റ കാര്യം ശ്രദ്ധിച്ചാൽ മതി, സെക്കൻഡ് ഇയറിന്റെ മാർക്കാണ് പരിഗണിക്കുക. ഇപ്പൊ ക്ലിയർ ആയല്ലോ. ഓക്കെ, കൂടാതെ നിങ്ങളുടെ ഏജ് ആണ് കൺസിഡർ ചെയ്യുക. അതിൽ ഏറ്റവും കൂടുതൽ വയസ്സുള്ള ആൾക്ക്, മുതിർന്ന ആളുകളെയാണ് കൺസിഡർ ചെയ്യുന്നത്, അവർക്കാണ് പ്രയോറിറ്റി കൊടുക്കുക. അതും കൂടി മനസ്സിലാക്കുക. ഓക്കെ, വേറൊരു സംശയമാണ്, നമ്മുടെ വീഡിയോയിൽ കോളേജുകളുടെ ലിസ്റ്റുകൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതായത് ഗവൺമെന്റ് കോളേജ് ആൻഡ് സെൽഫ് ഫിനാൻസിംഗ് കോളേജ്, കൂടാതെ അതിന്റെ ഫീസ് ഡീറ്റെയിൽസും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി പലർക്കും ഉണ്ടായ ഒരു സംശയം ഇതാണ്, എൽ ബി എസിലൂടെ സെൽഫ് ഫിനാൻസിംഗ് കോളേജുകളിൽ മെറിറ്റ് സീറ്റിൽ അഡ്മിഷൻ ലഭിച്ചാൽ നമുക്ക് കൊടുക്കേണ്ട ഫീസ് അതേ 100,000 രൂപ തന്നെയാണോ എന്നുള്ള സംശയമാണ്. ഇപ്പൊ കുട്ടികളെ, എൽ ബി എസിലൂടെ നമുക്ക് മെറിറ്റ് സീറ്റിൽ അഡ്മിഷൻ ലഭിച്ചു കഴിഞ്ഞാൽ ട്യൂഷൻ ഫീസൊക്കെ ഈ പറഞ്ഞിരിക്കുന്ന 100,000 രൂപയുടെ അടുത്താണെങ്കിൽ അത് തന്നെ നമ്മൾ അടയ്ക്കേണ്ടതാണ്. അത് കറക്റ്റ് ആയിട്ട് എനിക്ക് പറയാൻ പറ്റില്ല. ഓരോ കോളേജുകൾക്കും ചെറിയ ചെറിയ ഫീസിൽ ഡിഫറൻസ് ഉണ്ടാവും. അവരെത്രയാണോ പറയുന്നത് ആ ഒരു ഫീസാണ് പാരാമെഡിക്കൽ കോഴ്സുകൾക്ക് നമ്മൾ അടയ്ക്കേണ്ടത്. ഓക്കെ, ഇനി മാനേജ്മെന്റ് കോട്ടയിലാണ് നമ്മൾ ലഭിക്കുന്നതെങ്കിൽ നമുക്ക് അതിന്റെ കൂടെ ചിലപ്പോൾ ചില മാനേജ്മെന്റുകൾ ഡൊണേഷൻ ഒക്കെ വാങ്ങിക്കാറുണ്ട്. ഒരു എക്സ്ട്രാ പൈസ ഡൊണേഷൻ ആയിട്ട് അവർ വാങ്ങിക്കാറുണ്ട്. അത് അവർ പബ്ലിക്കായിട്ടൊന്നും നമ്മളോട് പറയില്ല. അതെന്താ വെച്ചാൽ, നമ്മൾ പേഴ്സണലി അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത്ര ഡൊണേഷൻ തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സീറ്റ് തരാം എന്നുള്ള ഒരു പേഴ്സണൽ കോണ്ടാക്ടിന്റെ ഭാഗമായിട്ട് അവർ പറയുന്നതാണ്. അത് പബ്ലിക്കായിട്ട് അവർ പബ്ലിഷ് ചെയ്യില്ല. ഓക്കെ, അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുക, അവരുടെ ഫീസ് എത്രയാണോ നിങ്ങൾക്ക് അന്വേഷിക്കാവുന്നതാണ്. നമ്മൾ പറഞ്ഞ ഫോൺ നമ്പർ നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടും. അവരുടെ ട്യൂഷൻ ഫീ എത്രയാണോ ആ ഫീസ് തന്നെ നിങ്ങൾ എൽ ബി എസിലൂടെ മെറിറ്റ് സീറ്റിൽ അഡ്മിഷൻ കിട്ടിയാൽ അത് അടയ്ക്കേണ്ടതാണ്. ഓക്കെ, അതാണ് ഞാൻ പറഞ്ഞ ഒരു 60,000 മുതൽ 1,00,000 രൂപ വരെ ഓരോ പാരാമെഡിക്കൽ കോഴ്സുകളുടെയും ഫീസിൽ സാധിക്കുന്നുണ്ട്. ഓപ്റ്റിയോമെട്രിക് കോഴ്സുകൾക്കൊക്കെ 100,000 രൂപ തന്നെയാണ് ട്യൂഷൻ ഫീ ആയിട്ട് വാങ്ങിക്കുന്നത്. അത് തന്നെ എൽ ബി എസിൽ അഡ്മിഷൻ കിട്ടിയാൽ നമ്മൾ അടയ്ക്കേണ്ടതാണ്. ഓക്കെ, അപ്പൊ ആ ഭാഗം ക്ലിയർ ആയല്ലോ. അപ്പൊ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവുന്ന പറഞ്ഞാൽ, ഞാൻ പറഞ്ഞ ഡൊണേഷന്റെ കാര്യത്തിലായിരിക്കും ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവുന്നത്. അത് നിങ്ങൾ പേഴ്സണലി കോണ്ടാക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ചില മാനേജ്മെന്റ് ഒരു ഡൊണേഷനും ഇല്ല, മാർക്കിനെ ബേസ് ചെയ്ത് മാത്രം എടുക്കുന്ന കോളേജുകളും ഉണ്ട്. അപ്പൊ അത് നിങ്ങൾക്ക് ഫോണിൽ ബന്ധപ്പെട്ടാൽ അറിയാവുന്നതാണ്, ഡൊണേഷൻ ഉണ്ടോ എന്നൊക്കെ. അപ്പൊ നിങ്ങൾ ഫോണിൽ ബന്ധപ്പെടുമ്പോൾ കറക്റ്റ് ആയിട്ട് അവരോട് ചോദിക്കുക, ഡൊണേഷൻ ഉണ്ടോ എന്നീ കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഓക്കെ, നമ്മുടെ പൈസയാണ്, നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള വിവരങ്ങൾ അറിഞ്ഞതിന് ശേഷം ആ കോളേജിൽ അഡ്മിഷൻ എടുക്കാവുന്നതാണ്. നമ്മൾ കോളേജുമായിട്ട് നേരിട്ട് പോയിട്ടോ അല്ലെങ്കിൽ ഫോണിലൂടെയോ ബന്ധപ്പെട്ട് നമ്മൾ അന്വേഷിക്കണം. അവരും ഇവരും പറയുന്നത് കേട്ടിട്ട് നിങ്ങൾ ഇരിക്കരുത്. ആദ്യത്തെ വർഷം എത്രയാണ് ഫീസ്, സെക്കൻഡ് ഇയറിൽ എത്രയാണ്, തേർഡ് ഇയറിൽ, ഫോർത്ത് ഇയറിൽ, ഇങ്ങനെ 4 വർഷത്തെയും ഫീസ് ഏകദേശം ധാരണ കൂട്ടിവെച്ച് നമുക്കത് കൊടുക്കാൻ പറ്റുന്നുണ്ടോ എന്നും കൂടി ആലോചിച്ചിട്ട് മാത്രമാണ് അഡ്മിഷൻ എടുക്കാൻ പോകേണ്ടത്. ഓക്കെ, വേറൊരു സംശയമാണ് നോൺ ക്രിമിനിയർ സർട്ടിഫിക്കറ്റിനെ കുറിച്ചുള്ളതാണ്. അത് നിർബന്ധമാണോ കൊടുക്കേണ്ടതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ ചോദിച്ചാൽ നമുക്ക് മറുപടി ഒന്നുമില്ല. എല്ലാ ഒ ബി സി, എല്ലാ എസ് സി ബി സി കാൻഡിഡേറ്റ്സും നോൺ ക്രിമിനിയർ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്ന കുട്ടികൾ, അത് ഞാൻ പറഞ്ഞു, നിങ്ങൾ വില്ലേജ് ഓഫീസിലോ അല്ലെങ്കിൽ അക്ഷയ കേന്ദ്രത്തിലോ പോയാൽ നിങ്ങൾക്ക് ലഭിക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. ഇനി എന്തിനാണ് നോൺ ക്രിമിനിയർ സർട്ടിഫിക്കറ്റ് കൊടുത്താൽ നിങ്ങൾക്ക് റിസർവേഷൻ കിട്ടുള്ളൂ? നിങ്ങൾ നോൺ ക്രിമിനിയറിന് കൊടുത്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഒ ബി സി അല്ലെങ്കിൽ എസ് സി ബി സിയുടെ റിസർവേഷൻ കിട്ടില്ല. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഫീസ് കൺസെഷൻ വേണ്ട കുട്ടികൾ, ഇനി നോൺ ക്രിമിനിയർ കൊടുത്തതുകൊണ്ട് നിങ്ങൾക്ക് ഫീസ് കൺസെഷൻ കിട്ടില്ല, അതിന് നിങ്ങൾ ഇൻകം സർട്ടിഫിക്കറ്റ് കൂടി കൊടുക്കണം.
ഫീസ് കൺസെഷൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ ഇൻകം സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. വേറെ കുട്ടികളുടെ ചോദ്യമാണ്, ഞാൻ ജനറൽ ഉള്ള ആളാണ്, എനിക്ക് ഇൻകം സർട്ടിഫിക്കറ്റ് നിർബന്ധമാണോ എന്നുള്ളത്? ഒരിക്കലുമല്ല. നിങ്ങൾക്ക് ഫീസ് ആനുകൂല്യങ്ങൾ ആവശ്യമുള്ള അർഹതപ്പെട്ട കുട്ടികളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇൻകം സർട്ടിഫിക്കറ്റ് വെക്കേണ്ടതാണ്. കാരണം നമുക്ക് പല സ്കോളർഷിപ്പുകളൊക്കെ ലഭിക്കുന്നതായിരിക്കും. ഇൻകം ബേസ് ചെയ്തിട്ടാണ് സ്കോളർഷിപ്പുകൾ ലഭിക്കുക. ഓക്കെ, നമ്മൾ സെൽഫ് ഫിനാൻസിങ് കോളേജുകളിലൊക്കെ അഡ്മിഷൻ എടുത്താലും നിങ്ങൾക്ക് പല സ്കോളർഷിപ്പുകളും ലഭിക്കും. ഇൻകം കുറവാണെങ്കിൽ നിങ്ങൾക്ക് പല സ്കോളർഷിപ്പുകൾക്കും അർഹതപ്പെട്ടവരായിരിക്കാം. അത് കോളേജിൽ ചേർന്ന് കഴിഞ്ഞാൽ അവിടുത്തെ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിരവധി സ്കോളർഷിപ്പുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതിനൊക്കെ നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. അതൊക്കെ നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ നിങ്ങളുടെ ഇൻകം ബേസ് ചെയ്തിട്ടാണ്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, അതിന് അർഹതപ്പെട്ട കുട്ടികളാണെങ്കിൽ അവർ ഇൻകം സർട്ടിഫിക്കറ്റ് വെക്കണം. ഓക്കെ, അത് വെച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ആനുകൂല്യങ്ങൾ കിട്ടില്ല. നോൺ ക്രിമിലിയർ വെച്ചതുകൊണ്ട് നിങ്ങൾക്ക് ഒരിക്കലും ഫീസ് കൺസെഷൻ ലഭിക്കില്ല. നോൺ ക്രിമിലിയർ വെച്ചത് റിസർവേഷന് വേണ്ടി മാത്രമാണ്. അതായത് നിങ്ങൾക്ക് കാറ്റഗറി വൈസ് ആയിട്ടുള്ള റിസർവേഷൻ ലഭിക്കാനാണ് നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് വെക്കേണ്ടത്. ഓക്കെ, എസ് സി എസ് ടി കുട്ടികളാണെങ്കിൽ അവർ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് വെച്ചാൽ മതി. ഇതിനെക്കുറിച്ച് നമ്മൾ സെപ്പറേറ്റ് വീഡിയോ ഇറക്കിയിട്ടുണ്ട്. അതായത് ജനറൽ, ഒ ബി സി, എസ് സി എസ് ടി ഏതൊക്കെ സർട്ടിഫിക്കറ്റുകളാണ് അപ്ലോഡ് ചെയ്യാൻ നമ്മൾ മുൻകൂട്ടി തയ്യാറാക്കി വെക്കേണ്ടതെന്നുള്ളതിന്റെ സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ തന്നെ ഇറക്കിയിട്ടുണ്ട്. അതിന്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പൊ കുട്ടികളെ, കൂടാതെ ഞാൻ കഴിഞ്ഞ വർഷത്തെ, അതായത് ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസുകൾ, ഇൻഡെക്സ് മാർക്കും ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസുകളും കുറിച്ചും വ്യക്തമായിട്ടുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതും നിങ്ങൾ കാണാവുന്നതാണ്. അതിൽ നിങ്ങൾക്ക് ഇൻഡെക്സ് മാർക്ക്, ഓരോ കോഴ്സിന്റെയും ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേഷന്റെ എൽ ബി എസിന്റെ സൈറ്റ്, ആ സൈറ്റിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഞാനത് മറന്നുപോയിരുന്നു. പിന്നീട് നിങ്ങൾ കമന്റ് ചെയ്തപ്പോൾ ഞാൻ വീണ്ടും അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ സോറി ചോദിക്കുകയാണ്. ഞാൻ ഇപ്പോഴത്തെ എൻ്റെ വീഡിയോയിൽ ഞാനത് വീണ്ടും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഇപ്പൊ കുട്ടികളെ, നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊക്കെ നിരവധി സംശയങ്ങൾ ഉണ്ടായിരിക്കുന്നതായിരിക്കും. കാരണം എല്ലാ കുട്ടികൾക്കും ഉള്ളിലുണ്ടാവും, എനിക്കൊരു നല്ല കോഴ്സ് അല്ലെങ്കിൽ നല്ല കോളേജിൽ അഡ്മിഷൻ ലഭിക്കുമോ എന്നുള്ള ഒരു കാര്യം, കൂടാതെ നമ്മുടെ കയ്യിലുണ്ടാവുന്ന സാമ്പത്തിക കാര്യങ്ങൾ, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അവിടെ കിടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും ഒക്കെ ഒരു ആശങ്ക ഉണ്ടായിരിക്കും. അപ്പൊ നമ്മൾ വറീഡ് ആവാതിരിക്കുക. നമുക്ക് ഒന്നുമില്ലെങ്കിൽ ഒരു കോഴ്സ്, വേറൊരു കോഴ്സ്, അങ്ങനെ അവൈലബിൾ ആയിട്ടുള്ള കോഴ്സുകളൊക്കെ നിങ്ങൾക്ക് അന്വേഷിക്കാവുന്നതാണ്. അപ്പൊ നമ്മുടെ ഭാഗത്തുനിന്ന് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് സംശയങ്ങൾ ഉണ്ടെങ്കിൽ വീണ്ടും നിങ്ങൾ കമന്റ് ബോക്സിലൂടെ ചോദിക്കാവുന്നതാണ്. ഒന്നിച്ചുള്ള കമന്റ്സുകളൊക്കെ തന്നെ നമ്മളൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. എൽ ബി എസിനെ കുറിച്ചുള്ള എല്ലാവിധ അപ്ഡേറ്റ്സുകളും പുതിയ പുതിയ ഇൻഫോർമേഷൻസും അഡ്മിഷനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ ചാനലിലൂടെ ഉണ്ടാവുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ഉപകാരപ്രദമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.